നമസ്കാരം. എന്റെ പൊന്നു രാഹുലെ ഇനിയെങ്കിലും പറയ്, മുരളി നിൽക്കണോ പോണോ? വടകരയിലെ സ്ഥാനാർത്ഥി താൻ തന്നെ എന്ന് ഉറപ്പിച്ച് പ്രഖ്യാപനത്തിനൊന്നും കാത്തു നിൽക്കാതെ കൊണ്ടുപിടിച്ച പ്രചാരണത്തിലാണ് ലീഡറിന്റെ മകൻ കെ മുരളീധരൻ. എന്നാ പിന്നെ ഇനിയും എന്തിനാണാവോ വച്ച് താമസിപ്പിക്കുന്നത്? അങ്ങ് പ്രഖ്യാപിക്കരുതോ? ഗുരുവായൂരപ്പനെ വണങ്ങി പ്രചാരണം തുടങ്ങിയ ലീഡറുടെ മകനെ പ്രഖ്യാപിക്കാൻ നിങ്ങൾക്കുള്ള തടസ്സം എന്താണെന്ന് എത്ര ആലോചിച്ചിട്ടും പിടി കിട്ടുന്നില്ലല്ലോ. വടകരയിൽ മത്സരിക്കാനില്ലെന്ന് കട്ടായം പറഞ്ഞ് മുല്ലപ്പള്ളിയും വേണുഗോപാലും സുധീരനും മാറി നിന്നപ്പോൾ ഒന്നുമില്ലെങ്കിലും മാനം കാത്ത നേതാവല്ലയോ? അണികളെ തണുപ്പിച്ച് ആവേശം കൊള്ളിച്ച നേതാവല്ലയോ? ഒരൊറ്റ എസ്മോളിൽ CPM-കാരെ പോലും വായടപ്പിച്ച നേതാവല്ലയോ? പിന്നെന്താ രാഹുലെ അങ്ങ് പ്രഖ്യാപിച്ച? മണ്ഡലത്തിലെ ഇടതു സ്ഥാനാർത്ഥി P.J. കണ്ട് നേതാക്കൾ മുണ്ടും പൊക്കി ഓടുന്നത് കണ്ട് അണികൾ പോലും മൂക്കത്ത് വിരൽ വച്ചിരുന്നു. ഇടതുപക്ഷത്തിന്റെ കോട്ടയായി അറിയപ്പെട്ട മണ്ഡലമാണ് വടകര. അതുകൊണ്ട് തന്നെ ജയരാജന് എതിരാളിയായി ആരെയെങ്കിലും നിർത്തി കൈ കഴുകാമെന്ന തരത്തിലായിരുന്നു ആദ്യം കാര്യങ്ങളുടെ പോക്ക്. KPCC സെക്രട്ടറി K.പ്രവീൺകുമാറിന്റെ പേരായിരുന്നു ഏറ്റവും ഒടുവിൽ മണ്ഡലത്തിൽ ഉയർന്നു കേട്ടിരുന്നത്. അതിനു മുൻപ് മുല്ലപ്പള്ളിയിൽ തുടങ്ങി ബിന്ദുകൃഷ്ണയിൽ വരെ സ്ഥാനാർത്ഥികളെ തേടി. KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രന് മേൽ ഹൈക്കമാൻഡ് പോലും സമ്മർദ്ദം ചെലുത്തിയെങ്കിലും ഞാനില്ല എന്ന തീരുമാനത്തിൽ അദ്ദേഹം ഉറച്ചു നിന്നു. പിന്നീട് സുധീരനും ഒഴിവായി. ബിന്ദുകൃഷ്ണയെ പരിഗണിച്ചെങ്കിലും അവരും അടുത്തില്ല. അതിനിടെ യുവ നേതാവായ വിദ്യാ ബാലകൃഷ്ണനെ പരിഗണിക്കാമെന്നായി. P.J. വിദ്യയോ എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കരിങ്കൊടി കാണിച്ചെന്ന യോഗ്യതയാണ് വിദ്യയ്ക്കായി ഉയർത്തിക്കാട്ടിയത്. എന്നാൽ അണികൾക്ക് മുന്നിൽ ആ യോഗ്യത ഏറ്റില്ല. ജയരാജനെ പോലൊരു ശക്തൻ തന്നെ എതിരാളിയാകണമെന്ന് പ്രവർത്തകരിൽ ഭൂരിഭാഗവും ആവശ്യപ്പെട്ടു. തോൽക്കുകയാണെങ്കിൽ അല്പം വീറൊക്കെ വേണ്ടേ? അങ്ങനെ ശക്തനായ സ്ഥാനാർത്ഥിക്കായി അണികൾ മുറവിളി കൂട്ടി. ഒടുവിൽ 3 ദിവസം നീണ്ട മാരത്തൺ ചർച്ചകൾക്ക് ശേഷം സർപ്രൈസ് സ്ഥാനാർത്ഥി മുരളീധരൻ. മുരളീധരന്റെ അപ്രതീക്ഷിത കടന്നുവരവ് P.J. ഉയർത്തുന്നത് കനത്ത വെല്ലുവിളിയാണ്. ഏകപക്ഷീയമായി പോകുമായിരുന്ന മത്സരമാണ് മുരളിയുടെ സ്ഥാനാർത്ഥിത്വത്തോടെ മാറി മറിഞ്ഞത്. മണ്ഡലത്തിൽ തീ പാറും പോരാട്ടമാകുമെന്നതിൽ സംശയം വേണ്ട. എന്തായാലും ഇതിനൊക്കെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരണമെന്നുള്ളത് മറ്റൊരു കാര്യം. മലബാറിലെ സാമുദായിക സമവാക്യങ്ങളെ സമർത്ഥമായി ഉപയോഗിക്കാൻ കഴിയുന്ന നേതാവാണ് നമ്മുടെ മുരളീധരൻ. മുരളീധരനെ പോലെയുള്ള സ്ഥാനാർത്ഥി P.J. വൻ വെല്ലുവിളി ഉയർത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. അല്പം വൈകിയാണെങ്കിലും വടകരയ്ക്ക് കിട്ടിയത് അനുയോജ്യനെ തന്നെയാണ്. കേരള രാഷ്ട്രീയത്തെ കൈവെളയിലിട്ട് അമ്മാനമാടിയ ലീഡർ K.കരുണാകരന്റെ മകൻ, വട്ടിയൂർക്കാവ് MLA, 10 ആണ്ടുകാലം കോഴിക്കോടിന്റെ ജനകീയ MP തുടർന്നതിന്റെ കരുത്ത്. ഒരു കാലത്ത് രാഷ്ട്രീയത്തിൽ കാണിച്ച അബദ്ധങ്ങളിൽ നിന്നും പാഠം പഠിച്ച് ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേറ്റ നേതാവ്. രാഷ്ട്രീയത്തിന് അതീതമായ ബന്ധങ്ങൾ. രാഹുൽഗാന്ധി നേരിട്ട് ഇടപെട്ടാണ് മുരളിയെ സ്ഥാനാർത്ഥിയാക്കുന്നത് സംബന്ധിച്ച് തീരുമാനം എടുത്തതെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ചുരുക്കി പറഞ്ഞാൽ വയനാട് സീറ്റിൽ കണ്ണും വെച്ചിരുന്ന മുരളീധരനെ ഒടുവിൽ വടകര കാട്ടി വെട്ടി. ഇന്നലെ സ്ഥാനാർത്ഥികളുടെ 3 പട്ടിക പുറത്തിറക്കി. എന്നിട്ടും വയനാടോ വടകരയോ ബ്ലാ ബ്ലാ ബ്ലാ. 305 സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടും പാവം മുരളിയെ തടഞ്ഞു. വയനാട്ടിൽ രാഹുലിന് സുരക്ഷിത മണ്ഡലം ഒരുക്കുന്നതിനിടയിൽ വടകരയിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഹൈക്കമാൻഡ് മറന്നു കാണുമോ എന്നാണ് ഒരു സംശയം. എന്തായാലും വയനാട് സീറ്റ് നാളെ തീരുമാനം വരുമെന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. അതിലൊരു തീരുമാനമായാലെങ്കിലും വടകരയിൽ നാളെ നാളെ നീളെ നീളെ എന്ന് പറയില്ലേ പ്ലീസ്.